നോക്കാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചിക്കൻ ബ്രോത്ത് എടുക്കാം അതിനാവശ്യമായിട്ടുള്ള വെള്ളം കുക്കറിലെടുത്ത് ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒരു രണ്ട് വിസിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് പിന്നെ കുക്കർ വിസിൽ മാറ്റിയിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ആ ചിക്കൻ്റെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങുമ്പോൾ വരെ വേവിച്ചെടുത്ത ശേഷം ആ ചിക്കൻ പീസസ് നമുക്കതിൽ നിന്ന് മാറ്റാം ഇപ്പം നമ്മുടെ ബ്രോത്ത് തയ്യാറായിട്ടുണ്ട് ഇനി സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാനിൽ കുറച്ച് ബട്ടർ ചൂടാക്കിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഇവിടെ ഞാനിപ്പോൾ ക്യാരറ്റും കുറച്ച് കോണുമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസ് അങ്ങനെ വേണ്ടതൊക്കെ എടുക്കാം വെജിറ്റബിൾസ് പിന്നെ ഒരു സവാള കൊത്തി അരിഞ്ഞ് നന്നായിട്ട് ചെറുതായി അരിഞ്ഞ സവാള ഒന്ന് വഴറ്റിയെടുക്കാം ഈ വെജിറ്റബിൾസ് ഒന്ന് നന്നായിട്ട് നമുക്ക് ബട്ടറിൽ വേണമെങ്കിൽ ബട്ടറും ഓയിലും മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ബ്രോത്ത് ഒഴിച്ച് തിളപ്പിക്കാം എന്നിട്ട് ഇത് നന്നായി തിളപ്പിച്ചെടുക്കണം ഈ ചിക്കൻ ഇതിൽ കിടന്ന് നന്നായി കുക്കായ ശേഷം ഉടയേണ്ട ആവശ്യമില്ല നന്നായി കുക്കായാൽ മതി കുക്കാവുന്നവരെ ഈ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം നമുക്ക് വെജിറ്റബിൾസ് വെന്ത ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോറ് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടാതെ നമുക്ക് ഇഷ്ടമുള്ള സ്പൈസസും ഇതിലേക്ക് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പാഴ്സലിൻ്റെ തൈമാണ എടുത്തിരിക്കുന്നത് തൈമ് നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണ് തൈമിൻ്റെ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട് ഡ്രൈ ആയിട്ടുള്ള പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോലെ പാഴ്സലും നമുക്ക് ഷോപ്പുകളിൽ ആണ് ഷോപ്പിൽ ഡ്രൈ ആയിട്ടും ആണ് ഡ്രൈ അല്ലാത്തതും അവൈലബിൾ ആണ് ഞാനിപ്പോൾ ഇവിടെ ഡ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഡ്രൈ അല്ലാത്തത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് വേണമെങ്കിലും ആഡ് ചെയ്യാം ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്തിട്ട് അത് ആഡ് ചെയ്യാം പിന്നെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഓപ്ഷനൽ അവസാനം ഇതിലേക്ക് കുറച്ച് ക്രീം ഒഴിച്ചു കൊടുക്കണം ഞാൻ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക വിപ്ഡ് ക്രീം ആഡ് ചെയ്തിട്ട് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ സൂപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ക്രീം അവോയിഡ് ചെയ്യാം വേണമെങ്കിൽ മുട്ടയും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സൂപ്പ് ചിക്കൻ സൂപ്പ്